ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ പൂക്കൾ പൂന്തോട്ടത്തിൽ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കളും അതിൻ്റെ വിശേഷങ്ങളാണ് വീടിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇത് 10 മണിച്ചെടിയാണ്. നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് 10 മണിച്ചെടിയിൽ നിറയെ പൂക്കൾ വിരിച്ചെടുക്കാം. ടൊറയങ്ങ പൂക്കളാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് രണ്ടും മിക്സഡ് ആയിട്ട് നട്ടു വളർത്താം. 10 മണിച്ചെടികൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെക്കാം. ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്താണ്, ഹാങ്ങിങ് ആയിട്ടല്ല. നല്ല കുറച്ച് വെറൈറ്റികളുണ്ട്, ഹൈബ്രിഡ് വെറൈറ്റികൾ വാങ്ങിയത്. ചെറിയ കട്ടിങ് വാങ്ങി നട്ടാൽ തന്നെ നട്ടം തന്നെ പിടിച്ചു കിട്ടും. ഇത് വേറൊരു വെറൈറ്റിയാണ്. 10 മണിച്ചെടി തന്നെ വൈറ്റ്. നമ്മൾ താമരച്ചെടി നട്ടിട്ടുണ്ട്, അതിൻ്റെ അടുത്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ബാൽസിൻ്റെ ഒരു വെറൈറ്റിയാണ്. നിറയെ അടുക്കുകൾ പൂ ആയിട്ട് നല്ലൊരു വെറൈറ്റി. കാശിത്തുമ്പ പൂക്കളാണ്. നിറയെ വിത്തുകളും വളർന്നിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റിന്റെ ഫ്ലവർ ആണ്. നിറയെ ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബോഗൻ വില്ല. കാശിത്തുമ്പയുടെ പൂക്കൾ. ബാൽസം. ഹൈഡ്രേജിയ ഉള്ളൊരു വെറൈറ്റി. ഗ്രൗണ്ട് ഓർക്കിഡ് വൈറ്റ്. എപ്പോഴും നമുക്ക് പൂക്കൾ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഗ്രൗണ്ട് ഓർക്കിഡാണ് വൈറ്റ്. നിറയെ കുലകൾ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മളെ ബോഗൻ വില്ല. അതിനടുത്ത് വേറൊരു പ്ലാന്റ് പൂവിട്ടിട്ടുണ്ട്. കോസ്മോസിന്റെ പൂക്കളാണ്. പത്ത് മണിച്ചെടികൾ യെല്ലോ. വീണ്ടും ബോഗൻ വില്ല. ബോഗൻ വില്ലകളും കാശിത്തുമ്പോഴും നിറയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു വെറൈറ്റി ബാൽസാണ്. ബാമ്പു പ്ലാന്റ്. കാശിത്തുമ്പ ചുവപ്പ് നിറത്തിലുള്ളതാണ്. നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല കുലകുലയായിട്ട് പൂക്കൾ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ചെണ്ടുമല്ലി മുട്ടകൾ വന്നിട്ടുണ്ട്, പൂക്കളായിട്ടില്ല. ബോഗൻവില്ല വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്, അതിൻ്റെ ഫ്ലവറാണ്. ബാൽസം. ഇത് നമ്മുടെ
റോസാ ചെടി. ഇവരാണ് നമ്മുടെ താരം. റോസാപ്പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. റോസാ ചെടി വേറൊരു വെറൈറ്റിയാണ്. വൈറ്റ് വലിയ പൂക്കളുണ്ടായിരുന്ന ഒരു വൈറ്റ് വെറൈറ്റി. സെലേഷ്യ പ്ലാന്റ്, വെൽവെറ്റ് പ്ലാന്റ് എന്ന് പറയും. വീണ്ടും നമ്മൾ കാശിത്തുന്ന സെലേഷ്യ. ഇവിടെ ബാൽസൺ ചെടികൾ നിറയെ പൂക്കളായി നിൽക്കുന്ന ബാൽസൺ ചെടികൾ. രണ്ട് വെറൈറ്റിയും കാണാം. ബാൽസൺ തന്നെയാണ് സെലേഷ്യ. പലൊരു വെറൈറ്റി ഫ്ലവർ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ജമന്തി, നല്ല വെയിലത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലവർ വന്നിട്ടുണ്ട്, മുട്ടുകളൊക്കെ വേറെ വരുന്നുണ്ട്. ജമന്തിയുടെ വേറൊരു പോട്ടിൽ ടൊറേനിയ. സിംഗോണിയ, സിംഗോണിയ നല്ല വെയിലത്താണ് ഇരിക്കുന്നത്, ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. വെറൈറ്റി പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താണ്. കലേഡിയം കോമൺ വെറൈറ്റി. വെൽവെറ്റ് പ്ലാന്റ് ടൊറേനിയ എപ്പോഴും പൂക്കൾ തരും. ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റി റോസാ പ്ലാന്റ്. ഫ്ലവർ വന്നിട്ടുണ്ട്, നല്ലൊരു വെറൈറ്റി റെഡ് വെറൈറ്റി. റോസാ ചെടികൾ, നമ്മുടെ അഡീനിയം പ്ലാന്റ്, വീണ്ടും നമ്മുടെ അഡീനിയം. റോസ് ഫ്ലവർ, റോസാ ചെടി, ജാസ്മിൻ റോസ് എന്ന് പറയും. മുള്ളുകളൊന്നും ഇല്ലാത്ത നല്ലൊരു വെറൈറ്റി. സെയിം റോസാ പ്ലാന്റ് തന്നെയാണ്. ബാൽസം ബ്രഹ്മി, നമുക്ക് മുടിക്കൊക്കെ ആരോഗ്യത്തോടെ വരാൻ വേണ്ടി നമുക്ക് എണ്ണയിലൊക്കെ
കാഴ്ച വേണ്ടി എടുക്കുന്ന ബ്രഹ്മിയാണിത്. ബ്രഹ്മി നമുക്ക് ഇതേപോലെ അടുക്കള തോട്ടങ്ങളിലും നമ്മുടെ ഗാർഡനിലൊക്കെ ഇതേപോലെ നട്ടു വളർത്താം. വീഡിയോ നമുക്ക് ഇഷ്ടമായി കരുതില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വീഡിയോ നീ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.